മുക്കമുത്തേരിയിൽ വയോധികയെ കവർച്ച ചെയ്ത് പീഡിപ്പിച്ച കേസിലെ അന്വേഷണ സംഘത്തിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ. അന്വേഷണ സംഘത്തലവനും മുൻ ഇൻസ്പെക്ടറുമായിരുന്ന വടകര സ്വദേശി ബി കെ സിജു, മുക്കം സ്റ്റേഷനിലെ SI കോടഞ്ചേരി സ്വദേശിയുമായ സാജു CC, ASI കക്കാട് സ്വദേശിയുമായ സലിം മുട്ടാത്ത്, കൂടരൻ സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ ഷെഫീഖ് നീലിയാനിക്കൽ, വടകര റൂറൽ സൈബർ സെൽ SI സത്യൻ കാരയാട്, കോഴിക്കോട് മലാവാർമ്പ് സ്വദേശി SI രാജീവ് ബാബു, ചെറുകുളത്തൂർ സ്വദേശി SI സുരേഷ് VK, കൂടത്തായി സ്വദേശി ASI ഷെബിൽ ജോസഫ് എന്നിവരാണ് അന്വേഷണ മികവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരത്തിന് അർഹരായത്. 2020 ജൂലൈ 2 മുക്കമുത്തേരി കാപ്പുമല വളവിൽ ആളൊഴിഞ്ഞ വറമ്പിൽ വെച്ച് വയോധികയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ആഭരണങ്ങൾ കവർച്ച നടത്തിയത്, പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലാതിരുന്ന കേസിൽ 12 ദിവസത്തെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് IPSന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ താമരശ്ശേരി DOSP ആയിരുന്ന അഷ്റഫ് തെങ്ങിലക്കണ്ടിയുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പ്രതിയായ മുജീബ് റഹ്മാനെ പിടികൂടിയത്. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ വളരെ കൃത്യതയാർന്ന അന്വേഷണമായിരുന്നു അന്ന് നടത്തിയത്. തുടക്കത്തിൽ യാതൊരു തെളിവുകളും ലഭിക്കാതെ തിരിച്ചടി നേരിട്ട കേസിൽ 200 CCTV ക്യാമറകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. കുറ്റാന്വേഷണ മികവിന് വർഷത്തിലൊരിക്കൽ സംസ്ഥാന പോലീസ് മേധാവി നൽകുന്ന പരമോന്നത ബഹുമതിയായ ബാഡ്ജ് ഓഫ് ഓണർ 15 ആഗസ്റ്റ് സ്വാതന്ത്ര്യദിനത്തിൽ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ മലനാടൻ ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യുക.